അപ്പൊ ഗൈസ് നമ്മുടെ ചെങ്കു വെച്ചൻ്റെ ചാനലാണ്. സോ ചാനലിൻ്റെ പേര് തോന്നുന്നുണ്ടെങ്കിൽ മോഡ് ഗെയിമിംഗ് എന്നാണ്. ഓക്കെ, അപ്പോൾ ചാനലിൻ്റെ മെയിൻ ടോപ്പിക്കിനെ കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ബസ്സിൽ കിടക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബസ്സിൽ കളിക്കുന്ന എല്ലാ ചെങ്കു വെച്ചാന്മാർക്കും ഉപകാരപ്പെടുന്ന ഒരു കിട്ടുകാറ്റ് ചാനലാണ്. ഓക്കെ, അപ്പോൾ ഒട്ടും സമയം വൈകിപ്പിക്കാതെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ രീതിയിൽ ചാനലും കയറുന്ന സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും കയറുന്ന കട്ടക്കാൻ നിങ്ങളുടെ സപ്പോർട്ടൊന്ന് അറിയിച്ചേക്കുക. കിട്ടിക്കാച്ച ചാനലാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും GTDUDE പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ എന്താണെങ്കിൽ സെറ്റ് കോംബോ പാക്കിലെ മൂന്നാമത്തെ മോഡായിട്ടുള്ള Zedcapella മോഡിൻ്റെ ഒരു റിവ്യൂ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും KBS IBS തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടീമിൻ്റെ പേര് അത്ര ക്ലിയർ ആയിട്ട് നമ്മൾ എടുത്തു പറയാത്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു മോഡിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഫുള്ള് കാണുക. അതേപോലെ തന്നെ ഈ ഒരു മോഡിൻ്റെ ഒന്നാമത്തെ ആനിമേഷൻ കീ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു കാത്തിരിപ്പിന് ഒരിക്കലും വിഷമം ഉണ്ടാകത്തില്ല. കാരണം നിങ്ങൾക്ക് 100% ഫലം ലഭിക്കും. കാരണം ഒന്നാമത്തെ ആനിമേഷൻ കീ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളും കാണുക എന്ന്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചിഞ്ചാത്തോട് ചോദിക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ടാഗ് ചെയ്യുന്ന അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് വണ്ടിയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു കൊള്ളുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ വരാൻ സാധ്യതയുള്ള നല്ല സാധ്യതയുള്ള ഒരു കമൻറ്റാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോഡ് KBS മറിച്ച് IBS. ഓക്കെ, അപ്പോൾ അതിന് നമ്മളൊരു ഇപ്പോൾ തന്നെ റിപ്ലൈ തന്നേക്കാം. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ KBS IBS തമ്മിൽ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അതുകൊണ്ടാണ് നമ്മൾ ടീമിൻ്റെ പേര് നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് പറയാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കാര്യം അറിയാണ്ട് സംസാരിക്കരുത്. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയ ശേഷം മാത്രം അതിനെക്കുറിച്ച് കമൻറ്റുകളെല്ലാം നമ്മുടെ വീഡിയോയുടെ താഴെ ഇടാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വണ്ടിയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് വണ്ടിയുടെ ഒരു ടോട്ടൽ പെർഫെക്ഷൻ ആൻഡ് ഔട്ട്ലുക്ക് ഒക്കെയുണ്ടെന്നല്ല, പക്ക ഡീറ്റെയിൽഡ് വർക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് മൊഡ്യൂളിന് മാത്രമാണ് ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നത്, അതേപോലെ തന്നെ ആനിമേഷൻ കീയിലും. ഓക്കെ, അപ്പോൾ ഹെഡ്ലൈറ്റ് മൊഡ്യൂളിൻ്റെ ഒരു മാറ്റം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ Zedcapella മോഡൽ ഹെഡ്ലൈറ്റ് ആണ്. അതേപോലെ തന്നെ ആനിമേഷൻ കീ രണ്ടെണ്ണേ ഉള്ളൂ. അതിനകത്ത് ഒന്നാമത്തെ ആനിമേഷൻ കീ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ റിവ്യൂയിൽ കിടന്നാൽ ഹെഡ്ലൈറ്റ് വർക്കിംഗ് ആണ്. ഇൻഡിക്കേറ്റേഴ്സിന് കംപ്ലയിൻസ് ഇല്ല. ബ്രേക്ക് ലൈറ്റ് ഉണ്ട്, റിവേഴ്സ് ലൈറ്റ് ഉണ്ട്, എക്സ്ട്രാ ലൈറ്റ്, Zedvega എന്നീ മോഡുകളിലുള്ള പോലെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ രണ്ട് മോഡുകളുടെയും റിവ്യൂ കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പോയി കാണുക. ലിങ്ക് ഏതായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ മുകളിൽ ഐ കാർഡിൽ ഞാൻ ചിലപ്പോൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വണ്ടിയുടെ രണ്ടാമത്തെ ആനിമേഷൻ കീ നമ്മുടെ ലഗേജ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആനിമേഷൻ കീ ഞാൻ നിങ്ങളിപ്പോൾ തന്നെ കാണിച്ചു തരാം. ഓക്കെ, സൂം ചെയ്ത് ഞാൻ നിങ്ങളെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആനിമേഷൻ കീ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലഗേജ് ബോക്സ് ഓപ്പൺ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആനിമേഷൻ കീ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആനിമേഷൻ കീ പ്രസ് ചെയ്യുമ്പോൾ ലഗേജ് ബോക്സിനുള്ളിലുള്ള ജസ്റ്റ് ഒരു സപ്പോർട്ടിനായിട്ട് ജസ്റ്റ് ഒരു കമ്പി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ ഒരു ലഗേജ് ബോക്സ് സപ്പോർട്ട് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുന്നതിനായിട്ടാണ് ആ ഒരു കമ്പി അവർ കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും വളരെ യുണീക്കായിട്ടുള്ള ഒരു ആനിമേഷൻ കീ ആണ്. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ആനിമേഷൻ കീ ഒരു മോഡിൽ ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് വണ്ടിയുടെ ഡോർ ആനിമേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ Zedvega എന്നീ മോഡുകളിലുള്ള പോലെ തന്നെയാണ്. ഓക്കെ, പുറത്തേക്കാണ് ഈ ഒരു മോഡിൻ്റെ ഡോർ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻറ്റീരിയർ പാർട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ KBS ഒരു ക്രെഡിറ്റ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡ്രൈവർ ചേട്ടൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുഷിൻസൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വാട്ടർ ഡിസ്പെൻസർ വെച്ചിട്ടുണ്ട്. പിന്നെ വാട്ടർ ഡിസ്പെൻസറിൻ്റെ മണ്ടയിൽ ഒരു ബക്കറ്റ്, പിന്നെ ഒരു ഗ്ലാസ്സൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ മൂന്ന്, ലെഫ്റ്റ് സൈഡിൽ രണ്ടെന്നുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് റിയൽ ബസ്സിനുള്ള പോലെ തന്നെ. ഓക്കെ, പിന്നെ ബാക്ക് സൈഡ് മുതൽ ഫ്രണ്ട് സൈഡ് വരെ JBL ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് അടിപൊളിയായിട്ട് തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വണ്ടിയുടെ ഡ്രൈവർ ക്യാബിനൊക്കെ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഡ്രൈവറിൻ്റെ ആ ഒരു ഫീച്ചർ Zedvega എന്നീ മോഡുകളിലുള്ള പോലെ തന്നെ ഡ്രൈവർ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉള്ളിലെ ഡ്രൈവർ വാനിഷായി പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് വണ്ടിയുടെ ഡ്രൈവർ ക്യാബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ സ്റ്റിയറിങ്ങിൻ്റെ സെൻട്രലായിട്ടുള്ള ഐലൻഡിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. മാപ്പ് സ്ക്രീൻ ഉണ്ട്. അതേപോലെ തന്നെ ഡാഷ്ബോർഡൊക്കെ അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. വൈപ്പേഴ്സ് എല്ലാം ആക്റ്റീവായിട്ട് തന്നെ വർക്കിംഗ് ആണ്. റെയിൻ എഫക്റ്റ് ഉള്ള ഒരു മോഡാണ്. ഓക്കെ, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ സ്പീഡോമീറ്റർ എല്ലാം നല്ല പക്ക വർക്കിംഗ് ആണ്. പിന്നെ ഇൻറ്റീരിയർ നോക്കിയിട്ടുണ്ടെങ്കിൽ കുഷിൻസ് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൈഡ് മിറർസ് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല പക്ക വർക്കിംഗ് ആണ്. ഓക്കെ,
അപ്പോൾ ഇതായാലും ഇനി നമുക്ക് വണ്ടിയുടെ കൺട്രോളും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ വണ്ടിയുടെ ബ്രേക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെഡ് 1 സെഡ്വെഗ എന്നീ മോഡുകളിലുള്ള പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ വണ്ടിയുടെ സസ്പെൻഷൻ അതല്ലെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾ അതെല്ലാം റിയൽ ഒരു ബസ്സിനുള്ള പോലെ തന്നെയാണ്. സെഡ് 1 സെഡ്വെഗ എന്നീ മോഡുകൾക്കുള്ള പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സെഡ് 1 സെഡ്വെഗ എന്നീ മോഡുകളുടെ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴത്തെ ലിങ്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഐ ബട്ടണിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. സോ എല്ലാവരും കയറിയെന്ന് കാണുക, എന്നിട്ട് അത് ആ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക, എന്തെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ വണ്ടിക്ക് റിവേഴ്സ് സ്പീഡ് ആവശ്യത്തിനുണ്ട്, റിവേഴ്സിനും സ്റ്റെബിലൈസേഷൻ കംപ്ലയൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നൈറ്റ് മോഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ എക്സ്ട്രാ ലൈറ്റ് സെറ്റിംഗ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് നമുക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് ഓരോ ബ്രേക്ക് ലൈറ്റുകൾ വീതം കത്തുന്നുണ്ട്. പിന്നെ ഒരു യു എ കോഡ് ജസ്റ്റ് ലൈറ്റ് കളിയുന്നുണ്ട്, അത്ര തന്നെയാണ് ബ്രേക്കിങ്ങിനുള്ളത്. പിന്നെ ഇൻഡിക്കേറ്ററിനായിട്ട് നോർമൽ ബസ്സുകൾക്കുള്ള പോലെ തന്നെ ഒരു ഓറഞ്ച് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഹെഡ് ലൈറ്റിൻ്റെ ഫസ്റ്റ് ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഹെഡ് ലൈറ്റ് കളിയുന്നുണ്ട്, അതേപോലെ തന്നെ ഫോക്ക് ലാമ്പ് കളിയുന്നുണ്ട്. ഓക്കെ, പിന്നെ KBS ക്രെഡിറ്റ് കോഡ് ലൈറ്റ് കളിയുന്നുണ്ട്. ഇൻറ്റീരിയറിലൊക്കെ വന്നിട്ടുണ്ട്, ഡ്രൈവർ ക്യാബിനിൽ KBS ക്രെഡിറ്റ് കോഡ് ലൈറ്റ് കളിയുന്നുണ്ട്. ഓക്കെ, പിന്നെ ടോപ്പ് സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 8 യെല്ലോവിഷ് കളറുള്ള ടോപ്പ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെഡ് 1 സെഡ്വെഗ എന്നീ മോഡുകളിലുള്ള പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ സൈഡിലെ ലൈറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് സൈഡിലേക്ക് വന്നിട്ടുണ്ട് യു എ കോഡ് ജസ്റ്റ് ഒരു എന്താ പറയുക, ഡിം ആയിട്ടുള്ള ലൈറ്റ് കളിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ പാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വണ്ടിയുടെ സ്ട്രെയിറ്റ് ബീം ആക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എക്സ്ട്രാ ആയിട്ടൊരു ഫോക്ക് ലാമ്പ് കൂടി തെളിയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വണ്ടിയുടെ ഡ്രൈവർ ക്യാബിനിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡ്രൈവർ ക്യാബിനിൽ മാപ്പ് സ്ക്രീനിൽ ലൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ സ്പീഡോ മീറ്ററിൻ്റെ ആ ഒരു നീഡിലേക്കൂടെ ലൈറ്റ് തെളിയുന്നുണ്ട്, അത്ര തന്നെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും അവർ സെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അത് ഹസാർഡ് ലൈറ്റിലായിരിക്കണം വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഇനി നമുക്ക് ഹസാർ ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ ഹസാർ ഓൺ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലെ നോർമൽ ഇൻഡിക്കേറ്റർ ലൈറ്റ് മാത്രമേ തെളിയുന്നുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹെഡ് ലൈറ്റ് മൊഡ്യൂളിൻ്റെ കൂടെ അവർ ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിട്ടില്ല, മറിച്ച് കൊമ്പേ കൂടെ അവർ ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെഡ് 1 സെഡ് 2 എന്നീ മോഡുകളുള്ള പോലെ തന്നെ 6 വൈറ്റ് ടോപ്പ് ലൈറ്റും അതേപോലെ തന്നെ 2 റെഡ് LED ടോപ്പ് ലൈറ്റും കൂടി അവർ ബ്ലിങ്കിങ്ങിനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻറ്റീരിയർ പാർട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 3 റെഡ് ലൈറ്റുകളെ അവർ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇനി പാസഞ്ചർ സൈഡ് നോക്കാം. അപ്പോൾ നമ്മൾ ഡ്രൈവർ ചേട്ടനെ പുറത്തിറക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പാസഞ്ചർ സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ സെഡ് 1 സെഡ്വെഗ എന്നീ മോഡുകളിലുള്ള പോലെ തന്നെയാണ്. ഓക്കെ, സോ ഒരു ഗ്രീൻ ലൈറ്റ് തെളിയുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ഓറഞ്ച് ലൈറ്റും തെളിയുന്നുണ്ട്, അത്ര തന്നെയാണുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സെഡ് 1 സെഡ്വെഗ എന്നീ മോഡുകളുടെ റിവ്യൂ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളത് കാണണം. കാരണം ഇതിനേക്കാൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സെഡ് 1 ആ ഒരു റിവ്യൂ വീഡിയോയിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വണ്ടിയുടെ സ്പീഡ് ടെസ്റ്റൊക്കെ നോക്കണം. ഓക്കെ, അപ്പോൾ സ്പീഡ് ടെസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടിയുടെ ആ ഒരു വിസിബിലിറ്റിയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ ഹെഡ് ലൈറ്റിൻ്റെ ഡിം ബീമിലിട്ടാണ് നമ്മൾ വണ്ടി കുറച്ച് നേരം ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഡിം ബീമിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു സർഫേസ് ഏരിയ നമുക്ക് കവർ ചെയ്ത് തരുന്നുണ്ട്, അതേപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റിയൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഗൈസ്, ഇവിടെ ഞാൻ പുറത്ത് വെച്ചാണ് ഇപ്പോൾ ഞാൻ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും, നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും ഗൈസ്. ഓക്കെ, അപ്പോൾ ദയവായി നിങ്ങൾ ക്ഷമിച്ചേക്കുക. ഓക്കെ, പിന്നെ സ്ട്രൈറ്റ് ബീം ആക്കിയിട്ടുണ്ടെങ്കിൽ കോർണറിങ്ങിൻ്റെ ഇഷ്യൂ ഒന്നും തന്നെ ഇല്ല, നല്ലൊരു വിസിബിലിറ്റി നമുക്ക് അകലേക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഗൈസ് നമ്മളിനി വണ്ടിയുടെ സ്പീഡ് ടെസ്റ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ സ്പീഡ് ടെസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടിക്കൊരു റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 5 4.9 റേറ്റിംഗ് നമുക്ക് ഈ ഒരു മൂഡിന് കൊടുക്കാം. കാരണം 0.1 റേറ്റിംഗ് നമുക്ക് ഈ ഒരു മൂഡിന് കുറയ്ക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഒന്നാമത്തെ ആനിമേഷൻ കീ വേണമെങ്കിൽ നമുക്കൊരു വേസ്റ്റ് ആനിമേഷൻ കീ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ച് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചിട്ടാണ് ആ ഒരു ആനിമേഷൻ കീ കൊടുത്തേക്കുന്നത്. ആ ഒരു സൈഡിൽ നോക്കിയിട്ടുണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിക്ക് 4.9 റേറ്റിംഗ് ആണ് കൊടുക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഡൗൺലോഡ് ലിങ്ക് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് KBS ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ആയിരിക്കും. ആ ഒരു ആപ്പ് വഴി നിങ്ങൾക്ക് കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ വണ്ടിയുടെ പുള്ളിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ഒരു ബസ്സിന് വരുന്ന പുള്ളിങ് തന്നെയാണ് അത്. അതും ഞാൻ പറയുകയാണെങ്കിൽ സെഡ് 1 സെഡ്വെഗ മോഡിനുള്ള പോലെ തന്നെയാണ് ഇതിൻ്റെ കൺട്രോൾ സെക്ഷൻ മുഴുവൻ. ഓക്കെ, അപ്പോൾ എന്തായാലും വണ്ടിയുടെ ക്രൂസിങ്ങിനൊന്നും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗ്യാപ്പ് അടിച്ച് കയറി പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ പോട്ടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് വരാൻ സാധ്യതയുള്ള വളരെയധികം സാധ്യതയുള്ള ചോദ്യമല്ല, കമൻ്റാണ് ഈ ഒരു മോഡ് KBS ൻ്റേതല്ല.
IBS ഇന്റേതാണെന്നുള്ളത് ഓക്കേ അപ്പോൾ അതിനൊരു റിപ്ലൈ ഞാൻ ആദ്യം തന്നെ തന്നായിരുന്നു എന്തായാലും അത് ഒന്നുകൂടി ഞാൻ തരികയാണ് നിങ്ങൾ ശരിക്കും ആ ഒരു കാര്യം മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇപ്പം നിങ്ങൾ പറയുമായിരിക്കും ചിലപ്പോൾ ഞാനൊരു KBS സപ്പോർട്ടറാണ് അതല്ലെങ്കിൽ KBSനെ അത്ര സ്നേഹിക്കുന്ന ഒരാളാണെന്ന് പറയുമായിരിക്കും ഓക്കെ എനിക്ക് എല്ലാ മോഡ് ക്രിയേറ്റേഴ്സും ഒരുപോലെയാണുള്ളത് അതായത് ഞാൻ ആരെയും കൂടുതലായിട്ടും കണ്ടിട്ടില്ല ആരെയും കുറച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് എല്ലാ മോഡ് ക്രിയേറ്റേഴ്സും ഒരുപോലെ തന്നെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു വിഷയം നമുക്ക് വിട്ടുകളയാം ഇനി നമുക്ക് വണ്ടിയുടെ സ്പീഡ് ടെസ്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്പീഡ് ഏകദേശം 200 മേലെ കയറിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് റെയിൻ എഫക്റ്റ് വണ്ടിയുടെ നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും 203 കിലോമീറ്റർ പെർ അവർ സ്പീഡാണ് നമുക്ക് ടോപ്പായിട്ട് ലഭിച്ചത് നിങ്ങൾക്ക് ഇതിക്കുള്ള സ്പീഡ് കിട്ടും കിട്ടിയാൽ കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോത്തോളം ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം ഡിസ്ലൈക്ക് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണം കൂടി ടാഗേ നടിച്ച് പൊട്ടിക്കുക ഗൈസ് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ അതേപോലെ തന്നെ ഇവിടെ പുറത്ത് നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതെല്ലാം സഹിച്ച് എൻ്റെ കൂടെ നിന്ന് എൻ്റെ ചങ്ക് വച്ചാൽമാർക്ക് ഒരിക്കൽ കൂടി നന്ദിയുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ മോഡ് ഗെയിമിംഗ് ചാനൽ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നതായിരിക്കും സോ എല്ലാവരും കയറുന്ന സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു മോഡിൻ്റെ ഡൗൺലോഡിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് KBSൻ്റെ ആ ഒരു ആപ്പ് ലിങ്ക് ആപ്പിൻ്റെ ലിങ്ക് ആയിരിക്കും ഓക്കെ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു മോഡാണ് ഓക്കെ സോ മറ്റൊരു വീഡിയോ കാണുന്നതിന് സോഷ്യൽ ഗ്രീഡ് പ്രാർത്ഥനയോട് കൂടെ ഇസ്മി ഗുപ്സൻ തോമസ് സാനിങ് ഫ്രം GT ഡ്യൂഡ്